ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് ഇന്നലെ CAA നടപ്പിലാക്കിക്കൊണ്ട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങളിൽ എന്ത് ചർച്ചയാകണമെന്ന കാര്യം BJP വീണ്ടും തീരുമാനിച്ചുവെന്ന് പറയാം. പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെയും അജണ്ട മോദിയും കൂട്ടരും തന്നെ നിശ്ചയിക്കുന്നു. ആ തീരുമാനത്തിന്റെ പിന്നാലെ പോകാനാണ് രാഹുലിന്റെയും കൂട്ടരുടെയും വിധി. അതാണ് ഇന്നലത്തെ തീരുമാനത്തിലൂടെ BJP നടപ്പാക്കിയിരിക്കുന്ന കാര്യം. CAA നടപ്പിലാക്കിയതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളെയും വോട്ടാക്കുന്ന മോദി തന്ത്രം. കേരളത്തിൽ തിരിച്ചടിയാണെങ്കിലും ഹിന്ദി ബെൽറ്റിലെ ഹിന്ദു വോട്ടേകീകരണത്തിലൂടെ BJP വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിക്കും താങ്ങാൻ സാധിക്കാത്ത വിധത്തിലാണ് തന്ത്രങ്ങൾ. അടുത്ത കാലത്തെ BJP തെരഞ്ഞെടുപ്പുകളിൽ നേരിയ തിരിച്ചടിയെങ്കിലും നേരിട്ടത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കം ചർച്ചയായ തെരഞ്ഞെടുപ്പുകളിലാണ്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന തീരുമാനം തന്നെയാണ് BJP കൈക്കൊണ്ടിരിക്കുന്നത്. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തിങ്കളാഴ്ച വിജ്ഞാപനം ചെയ്തതോടെ വിവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും അധ്യായം കൂടിയാണ് സർക്കാരും BJP തുറന്നുകൊടുത്തത്. ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കൽ, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം തുടങ്ങിയവയ്ക്ക് പിന്നാലെയാണ് പൗരത്വ നിയമം നടപ്പാക്കാനുള്ള തീരുമാനവും. ഏക സിവിൽ കോഡാണ് ഇനി ഈ അജണ്ടകളിൽ ബാക്കിയുള്ളത്. സിവിൽ കോഡ് നടപ്പാക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ദേശീയ തലത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചർച്ചയിൽ അതും സജീവമാണ്. 2019 പാസാക്കിയെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ പൗരത്വ നിയമം നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ നീട്ടിവെക്കുകയായിരുന്നു. അസം, ഡൽഹി, UP എന്നിവിടങ്ങളിലാണ് കടുത്ത പ്രതിഷേധമുയർന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ആ വിഭാഗത്തോടുള്ള വിവേചനമാണ് എന്നായിരുന്നു ആക്ഷേപം. പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രചാരണ വേദികളിൽ BJP പ്രഖ്യാപിച്ചിരുന്നു. ഇതിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് BJP ലക്ഷ്യമിടുന്നത്. നിയമം നടപ്പാക്കില്ലെന്ന് കേരളം, ബംഗാൾ സർക്കാരുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭയിൽ NDA മുന്നണിക്ക് 400 സീറ്റിലേറെ ലക്ഷ്യമിടുന്ന BJP അതിനായി കയ്യിലുള്ള ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. 2014 BJP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ. 2016 ജൂലൈ 19 ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. August 12 ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകിയത്. 2019 ജനുവരി 8 ബില്ല് ലോക്സഭ പാസാക്കുകയും ചെയ്തു. എന്നാൽ രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ 16 ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ അസാധുവായി. വീണ്ടും December 4 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് 9 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. 311 വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായി. CAA ഒരാഴ്ചക്കകം നടപ്പാക്കുമെന്ന് കേന്ദ്ര തുറമുഖ സഹമന്ത്രി ശന്തനു ഠാക്കൂർ January 9 പറഞ്ഞിരുന്നു. പറഞ്ഞ സമയത്ത് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും തീരുമാനം നടപ്പായി കഴിഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. ഉടൻ പൗരത്വ ഭേദഗതി നിയമം ബംഗാളിൽ മാത്രമല്ല രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്നായിരുന്നു ശന്തനുവിന്റെ വാക്കുകൾ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും നിയമം നടപ്പാകുമെന്നത് തന്റെ ഗ്യാരണ്ടിയാണെന്നും മന്ത്രി പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. 2019 പാർലമെന്റ് പാസാക്കിയ നിയമം ചട്ടങ്ങൾ തയ്യാറാവാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. CAA ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള പാർലമെന്റ് സമിതികളുടെ കാലാവധി 2020 മുതൽ പലതവണ നീട്ടി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ CAAയോട് വലിയ എതിർപ്പുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലും BJP 2 നിലപാടാണ് എടുത്തിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയമായി നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് തിരക്കിട്ട് വിജ്ഞാപനം ചെയ്തത്. CAA വിജ്ഞാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ തിരിച്ചടി മറികടക്കാനാണ് BJP ശ്രമമെന്ന പ്രതിപക്ഷ വിമർശനത്തെ ചെറുക്കുകയാണ് ലക്ഷ്യം. ഈ വിജ്ഞാപനത്തോടെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയെന്ന് അമിത്ഷാ പറഞ്ഞു. ചരിത്രപരമായ തീരുമാനമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത്. മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഗ്യാരണ്ടിയാണെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ February കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാന പ്രഖ്യാപനം നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CAA നടപ്പാക്കുമെന്നായിരുന്നു അമിത്ഷായുടെ അറിയിപ്പ്.
സി എയുടെ പേരിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പീഡനത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വം നൽകാൻ മാത്രമാണ് സി എ ഉദ്ദേശിക്കുന്നത്. ഇതാരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒപ്പിട്ട ഭരണഘടനാപരമായ കാര്യമാണിത്. എന്നാൽ പ്രീണനം മൂലം കോൺഗ്രസ് അത് അവഗണിച്ചുവെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. കേരളം, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ നിലനിൽക്കെയാണ് സി എ എ നടപ്പാക്കാനുള്ള കേന്ദ്ര തീരുമാനം. വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജി പ്രതികരിച്ചു.